നമസ്കാരം, ഞാൻ ശിവ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല കുരുമുളക് രസം. നല്ല തണുപ്പ് കാലത്തേക്ക് പറ്റിയ രസമാണ്. നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ രസം ഇങ്ങനെ അര ഗ്ലാസ് എടുത്ത് കുടിക്കാൻ നല്ല സുഖമാണ്. അതുപോലെ ജലദോഷവും പനിയും ഒക്കെ വരുന്ന സമയത്ത് ഈ രസം അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക, തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. ഇതൊന്നും അല്ലാതെ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്ക് ദിവസവും ഇതുപോലെ കുരുമുളക് രസം കൊടുത്താൽ വളരെ നല്ലതാണ്. ഞാൻ എന്റെ രണ്ട് മക്കൾക്കും അവർ പ്രസവിച്ച് കിടന്ന സമയത്ത് കുട്ടിക്ക് 28 കഴിയുന്ന വരെ ഈ രസം ഇങ്ങനെ ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ അര ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോ എല്ലാം കൊണ്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു രസമാണ്. മറ്റ് രസങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോ ഇപ്പോ സദ്യക്കൊക്കെ നമുക്ക് കിട്ടുന്ന രസമില്ലേ, പരിപ്പ് രസം, തക്കാളി രസം, അത്രയ്ക്ക് അങ്ങനെ ടേസ്റ്റ് തോന്നില്ല കേട്ടോ ഇത്. പക്ഷെ ഇത് ശരിക്കും ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള രസമാണ്. ടേസ്റ്റ് നമുക്ക് കുറച്ച് ഉണ്ടാക്കാം. ഇതിലിപ്പോ ചേർക്കുന്ന വെള്ളത്തിന് പകരം കുറച്ച് പരിപ്പ് വേവിച്ച വെള്ളം ചേർത്തിട്ടോ കുറച്ച് തക്കാളി വഴറ്റി ചേർത്തിട്ടോ ഒക്കെ നമുക്ക് ടേസ്റ്റ് ഉണ്ടാക്കാം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ കുരുമുളക് രസത്തിന് ആ ടേസ്റ്റ് അല്ല, അതിന്റെ ഗുണമാണ് പ്രധാനം. പിന്നെ അതുമല്ല, അത് 3-4 ദിവസം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. മറിച്ച് നമ്മൾ പരിപ്പ് വെള്ളമോ തക്കാളിയൊക്കെ ചേർത്താൽ അത് ആ ഒരു ദിവസത്തേക്കേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ പെട്ടെന്ന് അത് കേട് വന്നൊന്നും വരും. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പൊ കുരുമുളക് രസം ഉണ്ടാക്കാനായിട്ട് 1 ടീസ്പൂൺ ജീരകം, ശരിക്കും ടീസ്പൂണാണ് കണ്ട, 1 ടീസ്പൂൺ ജീരകം. ഇനി അടുത്തത് കുരുമുളക്, 1.5 ടീസ്പൂണാണ് കുരുമുളക് ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ. പിന്നെ 1 ഡ്രൈ ചില്ലി. അപ്പൊ ഞാൻ ഇതിനെ കഴുകിയിട്ട് ഒന്ന് അങ്ങോട്ട് ചുട്ടെടുത്തു. ചുട്ടെടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുമല്ലോ. കഴുകിയത് കാരണം ചെയ്തതാണ് കേട്ടോ, അത് ഡ്രൈ ആവാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കരിവേപ്പില, ഒരതൾപ്പിന് ഊരിയെടുത്താണ്. അപ്പൊ ഇത്രയും കൂടെ ഒരുമിച്ച് നമ്മൾ ഇടികല്ലിൽ വെച്ച് ഇടിച്ചെടുക്കാം, അല്ല അമ്മിക്കല്ലിൽ വെച്ച് ചതച്ചെടുക്കാം, അതും അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലെ എല്ലാം കൂടെ ഒരുമിച്ച് കറക്കിയാൽ മതി. ഇപ്പൊ ഇടികല്ലിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഇത് രണ്ടും ചെയ്തെടുക്കണം കേട്ടോ. കുരുമുളകും ജീരകവും കൂടെ ചെയ്ത് പൊടിഞ്ഞതിന് ശേഷം മാത്രം ബാക്കിയുള്ളത് കൂടെ ചേർക്കുക. അതല്ലെങ്കിൽ എല്ലാം കൂടെ ഇങ്ങനെ എന്താ പറയുക, ശരിക്കും അങ്ങോട്ട് പൊടിയാണ്ട് കിടക്കും. അപ്പൊ മിക്സിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമല്ല, എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താൽ മതി. അപ്പൊ എത്ര നന്നായി പൊടിയാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അപ്പൊ ഇതൊന്ന് പൊടിച്ചിട്ട് വരാം. വേണ്ട, ഞാനത് മിക്സിയിലാണ് പൊടിച്ചെടുത്തത്. ഇനി നോക്കിയോളൂ, ഇതാ ഒരു കുഞ്ഞുണ്ടപ്പൊടി, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പം എടുത്ത്, സാധാരണ നെല്ലിക്കയുടെ വലിപ്പം അല്ലാത്ത കുഞ്ഞ് നാടൻ നെല്ലിക്കയുടെ ഒക്കെ വലിപ്പം, ചെറിയ ഉണ്ട അത്രേ ഉള്ളൂ. ആ പുളി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു, 1 ഗ്ലാസ് വെള്ളമാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് വെള്ളം വേണ്ടി വരും, രസത്തിന് നമുക്ക് നല്ലോണം വെള്ളം ചേർക്കണം. അപ്പൊ ഈ പുളി ഉണ്ടല്ലോ, ഇതിപ്പോ ഈ ഇത്ര പുളി, കുറച്ച് പുളിയല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ നമ്മൾ രസം ഉണ്ടാക്കിയിട്ട് നമുക്ക് നോക്കുക, തോന്നുക, ടേസ്റ്റ് നോക്കുക. നോക്കിയിട്ട് പുളി പോരാന്നുണ്ടെങ്കിൽ കുറച്ചു പുളിയും കൂടെ രസം, അതായത് ഫൈനൽ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ ഒന്ന് ടേസ്റ്റ് നോക്കുക. പോരെങ്കിൽ ഒരല്പം കൂടെ പുളി കുറച്ചും കൂടെ ഇട്ട് വേഗം കലക്കി ഒഴിക്കേണ്ടി വരും. അല്ല ഇത് പാകമാണെങ്കിലോ ഇതേ ക്വാണ്ടിറ്റി, കാരണം എല്ലാവർക്കും ഒരേ അളവിലല്ല ടേസ്റ്റിന്റെ, പുളിയുടെ ടേസ്റ്റ്. ചിലർക്ക് കുറച്ച് കൂടുതൽ പുളി വേണം, ചിലർക്ക് അധികം വേണ്ട. അപ്പൊ നമ്മൾ ഈ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ശരിയായി കാണുന്നില്ല, അതിനാ പറയുന്നത്. അപ്പൊ ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാലോ ഈ അളവ് പുളി പോരാ, അപ്പൊ ഇത്രയും കൂടെ കൂടുതൽ ഇടണം. അപ്പൊ സെക്കൻഡ് ടൈം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ആണ്, 3-4 പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് പുളിയുടെ അളവൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ പുളി അവിടെ കിടന്ന് കുതിരട്ടെ, നമ്മൾ ഇതാ രസം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, കഷ്ടിച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ആവശ്യമില്ല ഇതിന്. ഇത് ശരിക്കും ഇപ്പൊ പ്രസവിച്ച് കിടക്കുന്ന കുട്ടികൾക്കൊക്കെ അമ്മമാർക്കൊക്കെ കൊടുക്കാനാണെങ്കിലുണ്ടല്ലോ, വെറുതെ ഈ പുളിവെള്ളത്തില് ഇപ്പൊ നമ്മൾ ഈ ചതച്ചെടുത്തില്ലേ, ഈ ചതച്ചെടുത്തത് അങ്ങോട്ട് കലക്കിയിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക, വാങ്ങി കുറച്ച് കരിവേപ്പില ഇടുക. കടുക് വറക്കേണ്ട ആവശ്യം പോലും ഇല്ല, കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു രസമാണ്. അപ്പൊ അതിനിപ്പോ കടുക് പൊട്ടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോ നമ്മള് ഇത്തിരി കുറച്ചൊരു ടേസ്റ്റ് ഇന്നോട്ടെ എന്ന് ഓർത്തത് ചെയ്യാണ്. അപ്പൊ വെളിച്ചെണ്ണ ചൂടായി, അര തൊട്ട് 1 ടീസ്പൂൺ വരെ ആവാം കടുക്. കടുക് പൊട്ടി തുടങ്ങി, തീ ചുരുത്തിട്ടാ 2 ഉണങ്ങിയ മുളക്, കുറച്ച് കേരള. ഇനി നമ്മൾ ആ ചതച്ച് വച്ചിരിക്കുന്ന ജീരകം, കുരുമുളക്,
കരിവേപ്പില, ഡ്രൈ ചില്ലി, വെളുത്തുള്ളി എല്ലാം കൂടെ അതിലേക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം വഴറ്റുക. അപ്പൊ ഈ വളരെ ചുരുക്കിയിട്ടത് വേണം ചെയ്യാൻ. അപ്പൊ അതിന്റെ കച്ചവണം ഒക്കെ പറ്റുക. അതിന്റെ പച്ചമണമൊക്കെ പോയി. ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ആ പുളിവെള്ളം. അപ്പൊ ആ പുളിവെള്ളം, ആ ഒരു ചെറിയ ഉണ്ട പുളി ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ കുതിരാത്തത്. അത് നന്നായി പിഴിഞ്ഞ് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ മൊത്തം മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു ടീസ്പൂണാണ്, അത് ഹീപ്പിഡായി എടുത്തിട്ടുണ്ട്. ഉപ്പ് ഒട്ടും അധികം ആവരുത്, കുറച്ചിട്ട് ശീലിക്കുക. പോരെങ്കിൽ നമുക്ക് പിന്നെയും ചേർക്കാലോ. എന്നിട്ട് വേണം തീ ഒന്ന് ഹൈലിടാം, നന്നായി തളിച്ചോട്ടെ. അത്രയേ ഉള്ളൂ കാര്യം. ഉപ്പും പുളിയൊക്കെ മതിയൊന്ന് നോക്കട്ടെ കേട്ടോ, എല്ലാ ഭാഗം. ഇനി ഒന്നങ്ങോട്ട് ഓവർ പറയ്ക്കൊന്നും വേണ്ട, ചെറുതായിട്ട് ഒരു വിധം അങ്ങോട്ട് തള വന്നു കഴിഞ്ഞാൽ ഓഫാക്കുക. അത്രയേ ഉള്ളൂ. മല്ലിയില വേണമെങ്കിൽ മാത്രം മല്ലിയില ഇടാം. അത് ഈ പറഞ്ഞ പോലെ രസം എടുത്തു വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മൂന്നാല് ദിവസമൊക്കെ ഒരു കേടുമില്ലാതെ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി, ഇരുന്നോളൂ. അങ്ങനെയാണെങ്കിൽ മല്ലിയില ഇടാതിരിക്കുക നല്ലത്. നമ്മൾ അപ്പൊ തന്നെ കഴിച്ച് ഈ ഒരു ദിവസത്തേക്കാണെങ്കിൽ മാത്രം മല്ലിയിലയൊക്കെ ഇട്ടാൽ മതി. നമ്മുടെ രസം അങ്ങനെ റെഡിയായി. ഒരുപാട് നേരം തളയ്ക്കാനൊന്നും ഇടവരുത്തേണ്ട ആവശ്യമില്ല. ഈ ഓഫാക്കുന്നതാണ്, അത്രയേ ഉള്ളൂ കാര്യം. എത്ര എളുപ്പത്തിലാണ് കണ്ടോ. ഈ ഓഫാക്കി ശരിക്കും പറഞ്ഞ ഈ കുരുമുളക് രസം കൊറോണ കാലത്ത് മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാക്കിയിരുന്നതാ, സ്ഥിരമായി ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാ. അത് വളരെയധികം ഉപകാരമായിട്ടുമുണ്ട്. അപ്പൊ എത്ര എളുപ്പത്തിലാണ് കുരുമുളക് രസം ഉണ്ടാക്കിയെന്ന് കണ്ടില്ലേ. അപ്പൊ ഇന്നത്തേക്ക് മാത്രമാണ്, അപ്പൊ ഇന്നത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇത്തിരി എന്താ പറയാ, മല്ലിയിലയൊക്കെ കിട്ടാൻ നല്ലതാ. അതേപോലെ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ കടുക് പൊട്ടിച്ചിട്ട് വഴറ്റിയില്ലേ, ഈ പൊടിച്ച മസാലയൊക്കെ ഇട്ട് വഴറ്റിയില്ലേ, ആ സമയത്ത് ഒരു തക്കാളി ചെറുതായി പൊടി പൊടിയായി അരിഞ്ഞിട്ട് നന്നായി വഴറ്റുക. എന്നിട്ട് പുളിവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടെ ടേസ്റ്റാണ്. അതുപോലെ ഈ ഒഴിക്കുന്ന വെള്ളത്തിന് പകരം പരിപ്പിന്റെ വെള്ളമാണ്, പരിപ്പ് വേവിച്ച വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതേ കാര്യങ്ങൾ തന്നെ, ബാക്കിയെല്ലാം ചെയ്യുമ്പോൾ തന്നെയാണ് കുറച്ചുകൂടെ ടേസ്റ്റാണ്. പക്ഷെ അതൊക്കെ ഒരു ദിവസത്തേക്ക് മാത്രമേ പറ്റി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഉണ്ടല്ലോ ഈ രസം ഇതേ പാത്രത്തിൽ അങ്ങനെ അടച്ചു വെച്ചാൽ മൂന്നോ നാലോ ദിവസം ഒരു അനക്കോ ഇല്ലാതെ ഇരുന്നോളൂ. അപ്പൊ കഴിക്കുമ്പോൾ മാത്രം കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് ചൂടാക്കി ഒരര ഗ്ലാസ് അങ്ങനെ കുടിക്കുക തണുപ്പ് കാലത്ത്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന വേറൊരു കാര്യം എന്താ അറിയാമോ, രസം ഇങ്ങനെ ചെറിയ ഗ്ലാസ്സിൽ എടുത്തിട്ട് അതിൽ റസ്ക് പൊട്ടിച്ചിടും. അപ്പൊ അത് നല്ല, അതിങ്ങനെ ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ.